ആൾക്കാർ പിടിക്കാൻ നിൽക്കുക, പക്ഷെ ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. അയ്യത് പിടിക്കാൻ ഉപയോഗിക്കത്തില്ല സാധാരണ ആരും. കൊട്ടാരക്കര ശ്രീ മഹാനവ ക്ഷേത്രക്കുളം പിന്നെ മഴ പെയ്ത് വെള്ളം കൂടുതൽ പിന്നെ ആയതുകൊണ്ട് അതിൽ നിന്ന് ഓവർഫ്ലോ ഔട്ട്ലെറ്റ് ആണ്. പരമ്പരാഗതമായുള്ള തോടാണിത്. റോഡിൽ ഇത് മത്സ്യം ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ ധാരാളം മത്സ്യമുണ്ട്. ആ മത്സ്യം ക്ഷേത്രത്തിൻ്റെ ആചാരപ്രകാരം ഉള്ള മത്സ്യമാണ്. ആ മത്സ്യമാണ് ഈ വെള്ളം ഓവർഫ്ലോ ചെയ്യുന്നതനുസരിച്ച് ഈ തോട്ടിലൂടെ വന്ന് ഈ റോഡിലേക്ക് വരുന്നത്. വൃത്തിയാക്കുന്നതിന് വേണ്ടി നേരത്തെ തീരുമാനം എടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഇതുവരെയും ഇത് വൃത്തിയാക്കിയിട്ടില്ല. എൻ്റെ ചീപ്പിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അത് മാറ്റം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, എന്നാലും നടന്നിരുന്നില്ല. ആയതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയ ഓവർഫ്ലോ ഉണ്ടായത്. ഇങ്ങനെ ഇത് സാധാരണയായി കാണുന്നതല്ല. ഇപ്രാവശ്യം അത് വളരെ വലുതായിട്ട് കാണുന്നു. അത് ഇനി വരുന്ന കാലങ്ങളിൽ അത് വൃത്തിയാക്കി കഴിയുമ്പോൾ ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിച്ച് ഈ ക്ഷേത്രക്കുളത്തിൻ്റെ ഔട്ട്ലെറ്റ് അത് നെറ്റുകൾ സ്ഥാപിച്ച് മത്സ്യം വെളിയിൽ പോകാതെ ഉള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ കൊള്ളാം എന്നുള്ളതാണ് ഒരു അഭിപ്രായമുണ്ട്. അതിൻ്റെ അധികാരികൾ അത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ നാട്ടിലെ ജനങ്ങളോട് പ്രത്യേകം അറിയിക്കുകയാണ്, അത് ക്ഷേത്രക്കുളത്തിൽ അമിതമായ വെള്ളം ഉയർന്നതിൻ്റെ പേരിൽ ക്ഷേത്രക്കുളത്തിൽ നിന്നുള്ള വെള്ളം ഓട വഴി വെളിയിലേക്ക് പോകുന്നതാണ്. ക്ഷേത്രക്കുളത്തിൽ ഉള്ള മത്സ്യവും കൂടെ ഇതിനോടൊപ്പം വരുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ ഉള്ള മത്സ്യമാണ്. അന്നേരം അതിനെ ഭക്ഷിക്കുക എന്നതൊന്നും ശരിയായ നടപടിയല്ല. കഴിയുന്നതും അതിൽ നിന്ന് ഒഴിവാകുവാൻ എല്ലാ ഭക്തജനങ്ങളോടും എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അറിയിക്കുകയാണ്. ഗണപതി അമ്പലത്തിൻ്റെ അവിടുന്ന് ചെറിയ നിന്നാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൊട്ടിയതാണോ എന്തുവാന്നുള്ളത് നമുക്കറിയത്തില്ല. വെള്ളം ഓവർഫ്ലോ ചെയ്യുവാണ്. അമ്പലക്കുളത്തിലെ മീനായത് അത് അവിടുത്തെ വണ്ട് പൊട്ടി അതിൻ്റെ ചീപ്പിൻ്റെ അവിടുത്തെ വണ്ട് ഇളകിപ്പോയി. പലയുണ്ടായിരുന്നു, പലയിളകിപ്പോയതിൻ്റെ മീൻ പുറത്തോട്ട് പോകുവാണ്.